Hi all. Communication plays a cardinal role in child's life. ശരിയാണ്. കുട്ടികൾക്ക് തങ്ങളുടെ ആവശ്യം മറ്റുള്ളവരുമായി ശരിയായ രീതിയിൽ പങ്കുവയ്ക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എങ്ങനെയാണ് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക? പേരൻസ് ആയ നിങ്ങളുടെ പൊതുവായ സംശയമാണിത്. പല രീതിയിൽ നമുക്കതിന് സാധിക്കും. അതിൽ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് കുട്ടികളുടെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം അഥവാ ഫേവറേറ്റ് ടോയ് ഉപയോഗിക്കുക എന്നുള്ളത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങളുടെ കുട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം ഏതാണെന്ന് കണ്ടെത്തുക. അതിനുശേഷം കുട്ടി പറയേണ്ട വാക്ക് അഥവാ ടാർഗറ്റ് വേർഡ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഉദാഹരണം, നിങ്ങളുടെ കുട്ടിക്ക് ബോൾ എന്ന ടോയാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ എടുക്കേണ്ട വാക്ക് ബോൾ എന്നാണ്. ഇനി ബബിൾസ് ആണ് ഇഷ്ടമെങ്കിൽ കുട്ടി പറയാൻ ഉദ്ദേശിക്കേണ്ട വാക്ക് ബബിൾസ് എന്നാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത് അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ടോയ് നമുക്ക് കുട്ടികളുടെ മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കാം. ഒന്ന് കുട്ടിയുടെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം, മറ്റൊന്ന് വേറെ ഏതെങ്കിലും കളിപ്പാട്ടമാകാം. അതിനുശേഷം കുട്ടി പറയേണ്ട വാക്ക് അഥവാ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ടാർഗറ്റ് വേർഡ് കുട്ടിയെക്കൊണ്ട് പറയിപ്പിക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അത് രണ്ടു രീതിയിൽ നമുക്ക് ചെയ്യാം. ആദ്യമായി കുട്ടിയോട് റിക്വസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടാം. അതിനായി നമുക്ക് ചോദ്യം ചോദിക്കാം. അതല്ല എങ്കിൽ നമുക്ക് കുട്ടിക്ക് ചോയ്സ് കൊടുക്കാം. രണ്ട് കളിപ്പാട്ടങ്ങളിൽ ഏത് വേണമെന്നുള്ള ചോയ്സ്. ഉദാഹരണം, നമ്മളിവിടെ എടുത്തിരിക്കുന്ന രണ്ട് ടോയ് ബോളും ബബിൾസുമാണ്. അതിൽ കുട്ടിയുടെ ഇഷ്ടപ്പെട്ട ടോയ് ബോളാണ്. സോ നമുക്ക് കുട്ടിയോട് ചോദ്യം ചോദിക്കാം, മോൻ എന്താണ് വേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് കുട്ടിക്ക് ചോയ്സ് കൊടുക്കാം, മോന് ബോള് വേണോ അല്ലെങ്കിൽ ബബിൾസ് വേണോ. പല രീതിയിലായിരിക്കും കുട്ടികൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി കുട്ടികൾ നൽകുന്ന ഈ റെസ്പോൺസിലൂടെ എങ്ങനെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമായി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ചില കുട്ടികൾ ഒരു തരത്തിലുള്ള റെസ്പോൺസ് നമുക്ക് നൽകുന്നുണ്ടാകില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ ഇഷ്ടപ്പെട്ട ടോയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുക. മറ്റു ചില കുട്ടികൾ അവരുടെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടത്തിലേക്ക് നോക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ പോയിന്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ടോയ് ചൂണ്ടിക്കാണിക്കുക. മറ്റു ചില കുട്ടികൾ പോയിന്റ് ചെയ്യുന്നവരാകാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ടാർഗറ്റ് വേർഡ് പറയാൻ പഠിപ്പിക്കുക. ഇനി മറ്റു ചില കുട്ടികൾ ടാർഗറ്റ് വേർഡ് പറയുന്നവരായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ രണ്ട് വാക്കുകൾ കമ്പൈൻ ചെയ്ത് പറയിപ്പിക്കുവാൻ ശ്രമിക്കുക. ഉദാഹരണം, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ടാർഗറ്റ് വേർഡ് ബോളാണ്. സോ നമുക്ക് കമ്പൈൻ ചെയ്ത് പറയിപ്പിക്കാം, ബോള് താ അല്ലെങ്കിൽ ബോള് വേണം. മറ്റു ചിലർ രണ്ട് വാക്കുകൾ കമ്പൈൻ ചെയ്ത് പറയുന്നവരാകാം. അങ്ങനെയുള്ള കുട്ടികളെ മൂന്ന് വാക്കുകൾ കമ്പൈൻ ചെയ്ത് പറയിപ്പിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, അമ്മേ ബോള് വേണം, എനിക്ക് ബോള് താ, അങ്ങനെയല്ല. സോ ഇത്തരത്തിൽ കുട്ടികൾ നമുക്ക് നൽകുന്ന റെസ്പോൺസിനെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആവർത്തി ഈ കാര്യം നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ അവരത് തിരിച്ചു പറയുവാൻ ശ്രമിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ സമയം കുട്ടികളുമായി നല്ല രീതിയിൽ ചെലവഴിക്കാൻ ശ്രമിക്കുക. കുട്ടികളുടെ കൂടെ കളികളിൽ പങ്കുചേരുക. കളികളിലൂടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. താങ്ക് യു.